ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മച്ചന്മാരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശശാങ്കൻ്റെ വീട്ടിലേക്ക് കേട്ടോ. കോമഡി താരമായിട്ട് ഇപ്പോൾ വളരെയധികം സിനിമകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ശശാങ്കൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തൃക്കോവിൽ വട്ടം പഞ്ചായത്താണ് കേട്ടോ. അപ്പോൾ അവിടെയാണിപ്പോൾ ഞാൻ ഉള്ളത്, അവിടെയാണിപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 kilometers ഒരു 5 kilometers ഏകദേശം നമ്മുടെ ശശാങ്കൻ്റെ വീട്ടിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കോമഡികളും. കോമഡി അല്ല മെയിനായിട്ട്, അദ്ദേഹം നല്ലൊരു തിരക്കഥാകൃത്താണ്. തിരക്കഥയും സംവിധാനം ചെയ്യാവുന്ന നല്ല കഴിവുള്ളൊരു ഒരു നടനുമാണ്. എന്താ പറയുക, നമുക്ക് എല്ലാം പറയാം. അദ്ദേഹത്തെ സകലകഥാ വല്ലഭൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നാട്ടുകാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം മറ്റന്മാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പോൾ കൊടുത്തോ. ഇവിടെ എത്ര കിലോമീറ്റർ കാണും? 5 kilometers. ചേട്ടൻ്റെ വീട് എവിടെയാ? ല്ലേ ശശാങ്കനെ കാണാറുണ്ടോ? പുള്ളിപ്പോ വേറെ ലെവലായി. ഒരുപാട് സിനിമകളൊക്കെ ഇപ്പൊ ഡയറക്ഷൻ ചെയ്യാനും ഒക്കെ തുടങ്ങി. എന്റെ യാത്ര അടിപൊളിയാണ് ചേട്ടാ. ഞാൻ ബസ്സില്, അതുപോലെ തന്നെ ഓട്ടോയില്, ബൈക്കില്, പിന്നെ കാറിൽ, എല്ലാത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് യാത്ര ചെയ്യുന്നതാണ്. അതെ എവിടെ? അതെല്ലേ. ഞാൻ ഒരു പള്ളിയെ കുറിച്ച് ഇങ്ങനെ കേട്ടു. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ പള്ളിയാണ് അല്ലേ? ഒരു വട്ടം ഞാൻ പെരുന്നാൾ എന്തായാലും വരും. എന്ന പെരുന്നാൾ? അടുത്ത വട്ടം. അതെ. എന്തായാലും അവിടെ ഒരു 1 minute നിർത്താം കേട്ടോ. 1 minute വേണ്ട, ജസ്റ്റ് ഒന്ന് എടുക്കാനാ. നല്ല വഴിയാണ് കേട്ടോ ചേട്ടാ, സൂപ്പർ വഴി ചേട്ടാ. ഓട്ടോയിൽ മിന്നിക്കുന്നുണ്ട്. പള്ളിയിലേക്ക് പോകുന്ന വഴി കൊല്ലത്തിലെ ഏറ്റവും ഫേമസ് ആയ പള്ളിയാണല്ലേ കേട്ടാ. വേളാങ്കണ്ണി കഴിഞ്ഞിട്ടുള്ള അടുത്ത പള്ളിയാണ് കേട്ടോ അത്. ഇത്രയും ഫേമസ് ആണ് ഈ പള്ളി. ഇതാണ് ആ പുല്ലിച്ചിറ കൊല്ലം പള്ളി. വലിയ പള്ളിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നൊരു പള്ളിയാണ്. വലിയ പള്ളിയാണ്. ഞാൻ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പള്ളി ഇവിടെ ഉള്ളത് വളരെ നല്ല സെറ്റപ്പ് സ്ഥലത്താട്ടോ മച്ചന്മാരെ. കാരണം എന്താണെന്ന് അറിയും, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കായലും ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് കായലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സ്ഥലമാണ്. കൊല്ലത്തെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ അത്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നൊരു പള്ളിയും കൂടിയാണത്. മാത്രമല്ല അതിൻ്റെ അടുത്ത് തന്നെ കായൽ കണ്ടോ. ആ കായലിൽ ഒരുപാട് പേര് പോയി നിൽക്കുന്നുണ്ട്. ഇനി ആ പള്ളിയുടെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഏത് കൂടെയൊക്കെയോ പോകേണ്ടത് കേട്ടോ. നമുക്ക് വഴിയൊന്നും ഇടവഴി ഇടവഴി കൂടെയൊക്കെ പോണത് ഓട്ടോ ചേട്ടൻ. നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, ഒരുപാട് ഇടവഴികളുണ്ട് ഇവിടെ. എവിടെ വേണ്ടിയാണ് നമ്മുടെ നായകൻ്റെ സ്ഥലം. ഒരുപാട് കോളനികളാട്ടോ ഈ ചുറ്റും. ചെറിയ ചെറിയ കോളനി പോലെയാണ്.
ഇത് ശരിക്കും ഒരു കോളനി തന്നെ അല്ലേട്ടാ. ഇവിടെ നിന്നാണ് കേട്ടോ മറ്റാൻ വേറെ ലെവലിൽ വന്നേക്കുന്നത്. വഴി വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ശശാങ്കേട്ടൻ്റെ വീട് എത്താറായിട്ടോ? ഇവിടെ ആയിട്ടാണ് കേട്ടോ ശശാങ്കേട്ടൻ്റെ വീട്. ഇതാണ് കേട്ടോ നമ്മുടെ ശശാങ്കേട്ടൻ്റെ വീട്. ചെറിയ വീടാണ്, നല്ല സൂപ്പർ വീടാണ് കേട്ടോ. ചെറിയ വീടാണെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. ശശാങ്കേട്ടൻ്റെ ആക്റ്റീവ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ ശശാങ്കേട്ടൻ്റെ ആക്റ്റീവാണ്. ആളുടെ വൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചേട്ടാ. ആളവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ആളവിടെ ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിന് പോയി. പുള്ളി നല്ല വൈബ് മേനായിരുന്നു അല്ലെങ്കിൽ അല്ലേ? വന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളത് സംസാരിച്ചാൽ ഉണ്ടെങ്കിൽ അല്ലേ? അതാണ് ഇത്രയും വഴികൾ നമ്മൾ വരുമ്പോൾ ഇവരെ കാണാൻ പറ്റാത്തത്, അതാണ് സങ്കടം. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ആ ചേച്ചി ആളുടെ ഭാര്യ നമ്പർ തന്നു കേട്ടോ, ഇനി ശശാങ്കേട്ടൻ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെ കേട്ടോ. കാരണം നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ കയ്യിൽ അവരുടെ ഒരു നമ്പറില്ല. പക്ഷെ അവർ വീട്ടിൽ ചെന്നപ്പോഴാണ് അവർ നമ്പറും കാര്യങ്ങളൊക്കെ തന്നത്. ഇനി ഒരു വട്ടം ഞാൻ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ഗൈസ് ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് ഒരു ടീഷർട്ടാണ്. ഇക്ക നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ. അപ്പോൾ ആള് വളരെ സന്തോഷം കേട്ടോ. ഇതുപോലെയുള്ള ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ വാക്കുകൾ, ഞാൻ നിന്നെ കൊട്ടിയത് കണ്ടപ്പോൾ ഞാൻ അത്ഭുത കൊട്ടുപോയി. കാരണം ഇങ്ങനെ നടക്കല്ലേ ഇനി. അപ്പോൾ ആ ടീഷർട്ടൊക്കെ നമുക്ക് അതെന്ന് വെച്ചാൽ നിൻ്റെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു ചാനലാണ്. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരന്മാരായാലും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഒരുപാട് നിൻ്റെ ചാനൽ കാണുന്നുണ്ട്. ഈ താത്ത കണ്ട് വൈഫല്ലേ? ആ വൈഫാണ്. വൈഫൊക്കെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ സന്തോഷം. ഇപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ജീവിക്കാൻ വേണ്ടി അവൻ എൻ്റെ ഒരു ഡ്രീമാണ്. അവൻ്റെ ചാനൽ എന്ന് പറയുന്നത് അവനൊരു ഡ്രീമാണ്. നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മളെപ്പോലുള്ള ഒരു സബ്സ്ക്രൈബർക്കേ പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാവരും അവൻ്റെ ചാനൽ കാണണം. കാരണം അത്രയ്ക്ക് നല്ലൊരു പരിപാടിയാണ് അവൻ്റെ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവരുടെ വീടുകൾ കാണിച്ചു തരിക. നമുക്ക് അറിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരവൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത്ര ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ലിഫ്റ്റ് ചോദിച്ചൊക്കെയാണ് അവൻ ഈ കാര്യങ്ങൾക്ക് പോകുന്നത്. ഞാനിങ്ങനെ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിയെ റോഡിൽ വെച്ച് ഞാൻ കണ്ട്. ഇന്നലെ അങ്ങനെ ഞാൻ ഒരുപാട് വിളിച്ച്, ഞാൻ തിരക്കിൻ്റെ ഇടയിൽ അവനെ വന്ന് ഇന്ന് കണ്ടു. അപ്പം വളരെയധികം സന്തോഷമാണ് അവനെ കാണാൻ പറ്റിയതിൽ. ഞാനും ഒരു യൂട്യൂബ് ചെയ്യാനൊക്കെ ആയിട്ടിരുന്നതാണ്. ഞാൻ ചാനൽ ഇത് മറക്കില്ല. അത് കുഴപ്പമില്ല. ശരി, ഓക്കെ, താങ്ക് യു.